നമസ്കാരം. എന്റെ സ്വകാര്യ ഭാഗത്ത് സംവിധായകൻ ഇരുമ്പ് തണ്ട് കയറ്റി എന്നെ വർഷങ്ങളോളം ലൈംഗിക അടിമയാക്കി വെച്ചു. തെന്നിന്ത്യയിലെ സംവിധായകനെതിരെ നടി സൗമ്യയുടെ വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. അതെ, മലയാള സിനിമാ ലോകത്തെ പല പകൽമാന്യന്മാരുടെ പൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീണ നാളുകളാണ് നമ്മളിപ്പോൾ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്നത്. മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ എന്നീ പ്രമുഖന്മാർ അടങ്ങുന്ന ഒട്ടേറെ പേർ ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവിടെയും തീരുന്നില്ല സിനിമാ ലോകത്തെ നിഗൂഢതകൾ. ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ മലയാള സിനിമാ ലോകം തുറന്നുവിട്ട മീറ്റു സിനിമാ രംഗത്തെ ലൈംഗിക പീഡനാരോപണങ്ങൾ കാട്ടുതീ പോലെ മറ്റ് ഭാഷകളിലേക്കും പടരുന്നു. കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഹേമ കമ്മിറ്റിക്ക് സമാനമായ കമ്മിറ്റി രൂപീകരണം ആവശ്യപ്പെടുമ്പോൾ തമിഴിൽ ICC രൂപീകരണത്തിനൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നുണ്ട്. മുൻ സിനിമാ താരവും ഇപ്പോൾ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുജാത അഥവാ സൗമ്യയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമാ ലോകത്തിൽ തന്നെ നടുക്കാൻ കഴിവുള്ള ഒന്നാണ്. ഒരുപക്ഷെ സൗമ്യ എന്ന പേരിൽ ഈ നടിയെ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഒറ്റ ഗാനം മതിയാകും ഈ നടിയെ മലയാളി തിരിച്ചറിയാൻ. മലയാളത്തിൽ നീലക്കുറുക്കൻ, അദ്വൈതം, പൂച്ചയ്ക്കാരും മണികെട്ടും എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഫാദർ ഫിഗർ ആയി നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് അയാളിനെ ഒരു സെക്സ് സ്ലേവ് ആക്കിയത് എന്നാണ് വർഷങ്ങൾക്കിപ്പുറം ഡോക്ടർ സുജാത പറയുന്നത്. അഭിമുഖത്തിലെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. അങ്ങനെക്ക് 18 വയസ്സായിരുന്നു പ്രായം. ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം. കോളേജിൽ ആദ്യ വർഷ വിദ്യാർത്ഥിനി ആയിരുന്നപ്പോഴാണ് സിനിമാ ഓഫർ വരുന്നത്. അമ്മ വളരെ എതിർത്തിരുന്നു. അച്ഛൻ ആർമിയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ വീക്ഷണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചു. ആദ്യമായി ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിനാണ് പോയത്. സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത്. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ സിനിമയിലേക്ക് പോകുന്നതിനോട്. അവരോട് ആ സമയത്ത് വഴക്ക് കൂടിയാണ് സമ്മതം മേടിച്ചത്. അങ്ങനെ ഒരു സ്ക്രീൻ ടെസ്റ്റിന് പോയി. ആ പുരുഷന്റെ അടുത്ത് ഞാൻ ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല. 30 വർഷം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ ശരീരത്തിന്റെ പ്രതികരണമായിരുന്നുവെന്ന്. കടുത്ത പനിയുമായിട്ടാണ് ഞാൻ തിരിച്ചു വീട്ടിലെത്തിയത്. വീട്ടിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചില്ല. പക്ഷേ എന്റെ ക്ലാസ് ടീച്ചറോട് നടന്നതെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ സിനിമയ്ക്ക് പോകില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ അയാളുടെ ഭാര്യ എന്റെ അച്ഛനെ വിളിച്ചു. അങ്ങനെ നീണ്ട സംസാരത്തിന് ശേഷം 7 ലക്ഷം രൂപയുടെ കാര്യം അവരോട് അച്ഛൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്നെ മനസ്സിൽ വെച്ച് അവർ പലതും ആരംഭിച്ചു. നീ വന്നില്ലെങ്കിൽ ഒരുപാട് തുക ഞങ്ങൾക്ക് നഷ്ടമാകുമെന്നാണ് അവർ പറഞ്ഞതെന്ന് അച്ഛൻ എന്നെ അറിയിച്ചു. അന്നത് വലിയ തുകയാണ്. അവർ അങ്ങനെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. അച്ഛന്റെ നിർബന്ധത്തിൽ ഞാൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. സിനിമയിൽ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ഞാൻ അവരുടെ വീട്ടിൽ പോയാണ് നൃത്തവും മറ്റും അഭ്യസിച്ചിരുന്നത്. അയാൾ എന്നോട് മിണ്ടാനേ വന്നിരുന്നില്ല. അതായിരുന്നു ഞാൻ അവരോട് വെച്ച നിബന്ധനയും. താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ അയാളുടെ ഭാര്യയോട് പറഞ്ഞിരുന്നു. അത് ഭാര്യ നേരെ ഭർത്താവിനോട് പോയി പറഞ്ഞു. പിന്നീടാണ് അയാൾ എന്നോട് മിണ്ടാതായതും ദേഷ്യപ്പെടാൻ തുടങ്ങിയതും. ഭാര്യ സംവിധാനം ചെയ്ത സിനിമ എന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചത്. എന്നാൽ അത് പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമാ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു. ആ സെറ്റ് ഭരിക്കുന്നതും അയാളായിരുന്നു. വീട്ടിലെ പുരുഷന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രമേണ എനിക്കും അയാളെ സാർ എന്ന് വിളിക്കേണ്ടി വന്നു. ഞാനൊരു നല്ല വിദ്യാർത്ഥിയായി മാറി. സെറ്റിൽ പറയുന്നതെല്ലാം അനുസരിച്ചു. പക്ഷേ അയാൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. എന്റെ നേരെ നോക്കുക പോലും ഇല്ലായിരുന്നു. ഭാര്യയോടാണ് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിനെ വളരെ അസ്വസ്ഥയാക്കി. ഞാൻ അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങി. ഞാൻ കാരണം ആരും ദേഷ്യപ്പെട്ടിരുന്നെന്നും വിഷമിക്കരുതെന്നുമാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ അയാൾ അല്പം കൂടി മയപ്പെട്ടു. മെല്ലെ മെല്ലെ അയാളെ ദേഷ്യം മാറി. സൗഹൃദത്തിലായി. അവർ രണ്ടുപേരും ഞാൻ അവരുടെ മകളെ പോലെ എന്ന് പറഞ്ഞു. വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം എനിക്ക് ആ വീട്ടിൽ കിട്ടി തുടങ്ങി. 18 വയസ്സ് ശരീരത്തിൽ പ്രകടമായിരുന്നുവെങ്കിലും മാനസികമായി 12 വയസ്സുകാരിയുടെ മനസ്സായിരുന്നു അതെനിക്ക്. അവർ പതിയെ പതിയെ എന്നെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. എന്നോട് വലിയ സ്നേഹം കാണിക്കുമായിരുന്നു. എന്നെ മകളെന്ന് വിളിച്ച് മിൽക്ക് ഷേക്കും മറ്റും ഈ ദമ്പതികൾ ഇടയ്ക്കിടെ വാങ്ങിച്ചു തരുമായിരുന്നു. അയാൾ എന്നെ മകളെപ്പോലെ കാണാൻ തുടങ്ങിയപ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞതൊക്കെ എന്റെ തെറ്റാണെന്ന് തോന്നി തുടങ്ങി. ഒരു ഷെഡ്യൂളിൽ അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം. രാവിലെ അവരുടെ വീട്ടിൽ ചെല്ലും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, എന്നെ കാണാൻ അവരുടെ മകളെപ്പോലെ തന്നെയാണെന്ന് പറയുമായിരുന്നു. ആ കുട്ടിയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല, ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ്. ആ കുട്ടി ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് വീട് വിട്ട് പോവുകയായിരുന്നു. ആ കുട്ടി നുണ പറയുകയാണെന്നാണ് അന്ന് അയാളും ഭാര്യയും പറഞ്ഞത്. അന്ന് ആ കുട്ടിയെ ഞാനും കുറ്റം പറഞ്ഞു. ഇത്രയും നല്ല മനുഷ്യനെ കുറിച്ചാണോ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതെന്ന് ചിന്തിച്ചു. എന്നേക്കാൾ 1 വയസ്സ് കൂടുതലായിരുന്നു ആ മകൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവരുടെ മകളായി മാറി. പക്ഷേ എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. സ്വന്തം അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ എന്നെ മകളെപ്പോലെ തന്നെ ആ ദമ്പതികൾ കൊഞ്ചിച്ച് വളർത്തുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അയാളുടെ ഭാര്യ ഇല്ലാതിരുന്ന സമയത്ത് അയാൾ ചുംബിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ മരവിച്ചു പോയി.
അതേക്കുറിച്ച് എനിക്ക് ആരോടും പറയാൻ സാധിക്കുമായിരുന്നില്ല. ഗേൾസ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഞാൻ ഒരു ആൺകുട്ടിയെ തൊട്ടിട്ട് പോലുമില്ല, പ്രണയം പോലും ഉണ്ടായിരുന്നില്ല. സിനിമയിലൂടെയാണ് പലതും മനസ്സിലാക്കിയത്. നിങ്ങളെ ഒരാൾ ചുംബിച്ചാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സിനിമയിലേതുപോലെ തിരിച്ചവരെയും സ്നേഹിക്കണമെന്നായിരുന്നു എന്റെ ധാരണ. അതാണ് എന്റെയൊക്കെ തലമുറയിൽ സിനിമ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അയാൾക്കൊരു 40 വയസ്സുണ്ട്. ഞാൻ അച്ഛനെന്നും അധ്യാപകനെന്നും സംവിധായകനെന്നും കരുതിയ ഒരാൾ അയാളാണ് എന്നെ ചുംബിച്ചത്. ഞാൻ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. എന്റെ സുഹൃത്തുക്കളോട് നടന്നതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 18-കാരിക്ക് ആ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും ഉപദ്രവവും വർദ്ധിച്ചു. അയാളുടെ ഭാര്യ മുകളിലെ നിലയിൽ ഉള്ളപ്പോൾ പോലും എന്നെ ഉപദ്രവിച്ചു. പതിയെ പതിയെ എന്റെ ശരീരത്തിനെ അയാൾ കീഴ്പ്പെടുത്താൻ തുടങ്ങി. സിനിമയിൽ വിവാഹരംഗം ചിത്രീകരിക്കുന്ന ദിവസം താലി കെട്ട് ചിത്രീകരിച്ചതിന് ശേഷമായിരിക്കും ഞാൻ നിന്നെ ടേക്ക് ചെയ്യുന്നത് എന്ന് അയാൾ പറഞ്ഞു. ഷോട്ട് കഴിഞ്ഞതും അയാൾ ദേഷ്യത്തിലായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അവിടെ ഇല്ലാതിരുന്നു. ഷൂട്ടിംഗിന് ധരിച്ച പട്ടുസാരിയോടെ അയാൾ എന്നെ കട്ടിലേക്ക് കിടത്തി. ഞാൻ നോ പറഞ്ഞെങ്കിലും അയാൾ സമ്മതിച്ചില്ല. അത് അവസാനം ലൈംഗിക പീഡനം വരെ എത്തി. പിന്നീട് ഏറെ നാൾ ഞാൻ അയാളുടെ സെക്സ് സ്ലേവ് എന്ന പോലെയായിരുന്നു. അയാൾക്ക് തോന്നുന്നത് പോലെ എല്ലാം എന്നെ ഉപയോഗിച്ചു. ഒരു നാൾ ഒരു ഇരുമ്പ് കമ്പി കയറ്റി. അങ്ങനെ പലതരം ടോർച്ചറുകളിലൂടെ ഞാൻ കടന്നുപോയി. മാസങ്ങളോളം അയാൾ എന്റെ ശരീരം ഉപയോഗിച്ചു. എന്നെ ലൈംഗികമായി ഉപദ്രവിക്കുമ്പോൾ തന്നെ മറുവശത്ത് എന്നോട് സ്നേഹമുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നിൽ നിന്നും കുഞ്ഞു വേണമെന്നൊക്കെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുമൊക്കെ പറയുമായിരുന്നു. മകളെന്ന് വിളിക്കുകയും അതേസമയം എന്നിലൊരു കുഞ്ഞു വേണമെന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിനെ വരെ തകർത്തു. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് അത് റേപ്പാണ് ഞാൻ മുതലാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ വഴങ്ങാൻ കാരണം എനിക്ക് സമ്മതമായിരുന്നത് കൊണ്ടല്ല, മറിച്ച് പിതൃമേധാവിത്വ രീതിയിലുള്ള എന്റെ കണ്ടീഷനിങ് കൊണ്ടാണ്. പ്രായം കൊണ്ടും അതുവരെ ജീവിച്ച ഒരു ഷെൽട്ടേർഡ് ജീവിതം കൊണ്ടും വളരെ വൾനറബിൾ ആയിരുന്ന എന്നെ അയാൾ തന്നെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നവരുണ്ട്. നിവിൻ പോളിയുടെ വിഷയത്തിൽ നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറയിപ്പിക്കാനുള്ള ഇത്തരം പ്രവൃത്തിയെ മൂക്കത്ത് വിരൽ വെച്ചല്ലാതെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ഇപ്പോഴിത് പീഡനം നടന്നുവെന്ന് യുവതി പറഞ്ഞ ദിവസം നിവിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ സെറ്റിൽ താനുണ്ടായിരുന്നുവെന്ന് നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി പാർവതി എത്തിയത്. December 14 നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഈ ദിവസം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കൊച്ചിയിലെ സെറ്റിൽ താനും നിവിൻ പോളിയും ഒരുമിച്ചുള്ള രംഗങ്ങളായിരുന്നു ചിത്രീകരിച്ചതെന്ന് പാർവതി വ്യക്തമാക്കി. അന്നെടുത്ത ചിത്രങ്ങളും വീഡിയോകളും പാർവതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം മുറക്കി നടക്കുന്നുണ്ട്. വാർത്താ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും വേണ്ട വിധത്തിൽ തന്നെ ബന്ധപ്പെട്ടവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ നമുക്കിതിൽ ഒരു തീരുമാനം അറിയാം.